ഇന്നലെ ലോകായുക്തക്കെതിരെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ നടത്തിയ അതിരൂക്ഷമായ വിമർശനങ്ങൾ ലോകായുക്ത നിയമപ്രകാരം നിയമ നടപടിക്ക് സാധ്യതയുള്ളതാണ്. കോടതിയലക്ഷ്യ നടപടി ഹൈക്കോടതിയിലും ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതാണ്. രാഷ്ട്രീയമായി സി പി എം നേതാക്കൾ ആരും ഇന്നലെ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത ഒരാൾ പോലും ജലീലിൻ്റെ അഭിപ്രായം സി പി എമ്മിനോ സർക്കാരിനോ ഉണ്ട് എന്ന് പറയുന്നില്ല. പക്ഷേ ദിലീപിനെ കൊള്ളുമോ തള്ളുമോ, എന്തായിരിക്കും പാർട്ടി ഔദ്യോഗികമായി ഇക്കാര്യത്തിലെടുക്കുന്ന നിലപാട്? നിയമ നടപടിക്ക് ജലീൽ വിധേയനാവുകയാണെങ്കിൽ സ്വന്തം നിലയ്ക്ക് ആ റിസ്ക് അദ്ദേഹം ഏറ്റെടുക്കേണ്ടി വരും. ക്ഷമിക്കണം ജലീൽ, ഇന്നലെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയത് എം വി ജയരാജനാണ്. പ്രധാനമായും എം വി ജയരാജൻ തന്നെ പറഞ്ഞത് ജലീലിനോട് ചോദിക്കണം എന്നുള്ള നിലക്കാണ്. ഇന്നിപ്പോൾ ഇന്ന് അത് അറിയാൻ കഴിയും. കാരണം ഇന്നലെ പ്രതിപക്ഷം ഇക്കാര്യത്തെ നേരിട്ടത് ഇത് സർക്കാരിൻ്റെ ചാവേർ, സി പി എമ്മിൻ്റെ ചാവേറായാണ് ജലീൽ ഇപ്പോൾ ഇത്തരം ഒരു വിമർശനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് സി പി എം അതിനെ ഓൺ ചെയ്യുമോ, സി പി എം അതിനെ ഏറ്റെടുക്കുമോ, അതോ സി പി എം അതിനെ തള്ളുമോ, അല്ല ജലീൽ സ്വന്തം നിലയ്ക്ക് നടത്തിയ വിമർശനം ജലീൽ തന്നെ മറുപടി പറയട്ടെ എന്നുള്ള നിലയ്ക്ക് അതിനെ സി പി എം അതിനെ അങ്ങനെ വിട്ടുകളയുമ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സർക്കാർ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ജലീൽ ഒരു വശത്തുനിന്ന് വലിയ തരത്തിൽ വ്യക്തിപരമായ ആക്രമണം അഴിച്ചുവിടുന്നു, അങ്ങനെ ചർച്ചകൾ വഴിതിരിച്ചുവിടുന്നു. അപ്പോൾ സി പി എം അതിനകത്തൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ, അല്ലെങ്കിൽ സി പി എം അതിനെ എന്ത് സമീപനം എടുക്കുമെന്നുള്ളതാണ്. എന്തായാലും അക്കാര്യത്തിൽ ഇന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലോകായുക്തക്ക് ഇത്തരത്തിൽ ഈ ഒരു വ്യക്തിപരമായ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ ലോകായുക്തക്ക് വേണമെങ്കിൽ കേസെടുക്കാവുന്നതാണ്, അത്തരത്തിൽ നിയമ നടപടികളും എടുക്കാവുന്നതാണ്. പക്ഷേ അതും ഉണ്ടാകുമോ എന്ന കാര്യവും ഇന്ന് വ്യക്തമാകും. ഒപ്പം അതിലൊരു വിശദീകരണമോ അല്ലെങ്കിൽ പ്രതികരണമോ ഉണ്ടാകുമോ എന്നതുകൂടി നമ്മൾ നോക്കുന്നുണ്ട്. ഇതാണ് അതിലെ ഒരു കാര്യം. എന്തായാലും ഈ നിയമ നടപടികളടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും? കാരണം ലോകായുക്തയുമായി നേരത്തെ ഏറ്റുമുട്ടി ഒപ്പം ഹൈക്കോടതിയിൽ പോയി അവിടെ നിന്നും പിന്മടങ്ങേണ്ടി വന്നൊരു പശ്ചാത്തലമാണ് ഇപ്പോൾ ജലീലിനുള്ളത്. അതുകൊണ്ട് അതെങ്ങനെയായിരിക്കും, അതിനൊരു വ്യക്തിപരമായ ആക്രമണം അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു രാഷ്ട്രീയ ആക്രമണം അല്ലെങ്കിൽ ഒരു അണിയറയിൽ ചർച്ച നടന്ന ശേഷം പിന്നീട് ആസൂത്രിതമായി നടന്നതെന്ന തരത്തിലൊക്കെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് സി പി എമ്മിൻ്റെ പ്രതികരണമായിരിക്കും, സർക്കാരിൻ്റെ പ്രതികരണമായിരിക്കും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമാവുക. സർക്കാരിൻ്റെ അക്കാര്യത്തിൽ പ്രതികരണങ്ങൾ ഒളിച്ചു വെക്കാനോ അല്ലെങ്കിൽ പ്രതികരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാനോ കഴിയില്ല. എന്തായാലും വ്യക്തിപരമായി ജലീൽ ഇതിനെ നേരിടട്ടെ, അല്ലെങ്കിൽ ജലീലിൻ്റെ വ്യക്തിപരമായ പ്രതികരണങ്ങൾ അത് അത്തരത്തിൽ എടുത്താൽ മതി എന്നായിരിക്കുമോ സർക്കാർ പറയുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് സി പി എമ്മിൻ്റെ ചാവേറായി ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ് എന്നുള്ളതാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്, പക്ഷേ ജലീൽ കൂടുതൽ കാര്യങ്ങൾ ഇനി വെളിപ്പെടുത്താനോ അല്ലെങ്കിൽ അക്കാര്യങ്ങൾ പുറത്തുവിടാനോ അല്ലെങ്കിൽ ഈ രൂക്ഷമായ പ്രതികരണം തുടരാനോ സാധ്യതയുണ്ടോ എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം ഞാൻ ഓർക്കുന്നത് പാമോൽ കേസിൽ വിജിലൻസ് പ്രത്യേക ജഡ്ജി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ രൂക്ഷമായ ചില പരാമർശങ്ങൾ നടത്തി. അത് വലിയ രാഷ്ട്രീയ കോലാഹലമായി, മുഖ്യമന്ത്രിക്ക് വിജിലൻസ് വകുപ്പ് ഒഴിയേണ്ടിയൊക്കെ വന്നു. പക്ഷേ അതിനുശേഷം അന്നത്തെ സർക്കാർ ചീഫ് വിപ്പ് പി സി ജോർജ് നടത്തിയ നീക്കങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രേക്ഷകർ ഓർക്കുന്നുണ്ടായിരിക്കും. ജഡ്ജിക്കെതിരെ രേഖാമൂലവും വാക്കാലുമൊക്കെ നടത്തിയ പരാമർശങ്ങളൊക്കെ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കും. അന്ന് ഇങ്ങനെ ജുഡീഷ്യറി അസ്ഥിരപ്പെടുത്തുന്നത്, ദുർബലപ്പെടുത്തുന്നത് സി പി എമ്മിനെയൊക്കെ പഴിക്കുമ്പോൾ നിങ്ങളുടെ നയമാണോ എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞു പി സി ജോർജ് ഒരു സ്വതന്ത്രനാണ്, പി സി ജോർജിന് എന്തും പറയാം. ഇന്ന് കെ ടി ജലീലിൻ്റെ കാര്യത്തിലും അതേ ന്യായം, അതേ വാദം എൽ ഡി എഫ് നേതാക്കൾ ഉയർത്തുന്നത് പരിഹാസ്യമായ ചിത്രമാണ്. കാരണം കെ ടി ജലീലിന് ചരടുകളില്ല. പാർട്ടി അംഗമാണോ? അല്ല. സർക്കാരിൽ മന്ത്രിയാണോ? അല്ല. സി പി എമ്മിൽ ഏതെങ്കിലും സ്ഥാനങ്ങൾ വഹിക്കുന്നുണ്ടോ? അല്ല. എൽ ഡി എഫിലെ ഏതെങ്കിലും കക്ഷിയുടെ നേതാവാണോ? അല്ല. പക്ഷേ എൽ ഡി എഫ് ആണോ? അതെ, എൽ ഡി എഫിൻ്റെ ഏറ്റവും ഉറച്ച മുഖമാണ്. അപ്പോൾ കെ ടി ജലീൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. ആരാണ് അദ്ദേഹം? അദ്ദേഹം ഒരു എൽ ഡി എഫ് എം എൽ എ ആണ്. അപ്പോൾ എൽ ഡി എഫിന് ഉത്തരവാദിത്തമല്ലേ? അങ്ങനെ അധികം ചോദ്യങ്ങൾ ചോദിക്കരുത്. കാരണം ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന മറുപടി എന്താണ് എന്നുള്ളത് സംസ്ഥാനത്ത് പല സമാദരണീയരായ മുതിർന്ന സാമൂഹ്യ വിമർശകർ പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ വൈരുദ്ധ്യം സത്യത്തിൽ അന്ന് പി സി ജോർജിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് നേതാക്കൾ പറഞ്ഞ അതേ ന്യായം സി പി എം നേതാക്കൾ ഇന്ന് ജലീലിന് സ്വതന്ത്രമായി ഈ കാര്യത്തിൽ അഭിപ്രായം പറയാനുണ്ട് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ വിചിത്രമായി തോന്നിയത് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.